നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോണത് സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ ഹെൽത്തിനും ഒക്കെ വളരെയധികം ബെനിഫിറ്റ് ഉള്ള ഒരു കുഞ്ഞൻ വിത്തിനെയാണ് ഫ്ലാക്സീഡ്, അതുപോലെ തന്നെ ചണവിത്ത് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു. ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ ഇതിൽ ഒമേഗ 3 ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ മത്സ്യമൊന്നും കഴിക്കാത്ത വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന, അവർക്ക് ഒമേഗ 3 കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ്. അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ അതോ അല്ലെങ്കിൽ അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. വളരെ ചീപ്പ് റേറ്റാണ് ഇതിന്. സൂപ്പർ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ വണ്ണം ഒക്കെ കുറയ്ക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വെയിറ്റ് ലോസിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ, ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സീഡാണിത്. വേണ്ടുന്ന മിനറൽസ്, നമുക്ക് വേണ്ടുന്ന പ്രോട്ടീനും അതുപോലെ തന്നെ ആന്റിഓക്സിഡന്റുകളും, നമ്മളെ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും ഒക്കെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് കരുവാളിപ്പ് ഉണ്ടാകുന്ന ടാൻ റിമൂവ് ചെയ്ത് നന്നായിട്ട്, ടാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും, പിന്നെ നല്ല ഗ്ലോ ആക്കി വെക്കാനും ഹെൽത്തി ആക്കി വെക്കാനും ഒക്കെ ഈ ഫ്ലാക്സ് സീഡിന് കഴിയും. സ്കിൻ പ്രോബ്ലംസിനൊക്കെ ഇത് നല്ലൊരു സൊല്യൂഷൻ ആണ്. നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളായാൽ തന്നെ അറ്റം പിളരുന്ന ഡ്രൈനെസ് ഉള്ള വളരെയുള്ളവരൊന്നും വിഷമിക്കേണ്ട. ഈ ഒരു കുഞ്ഞൻ സീഡ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയാൽ മതി, റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാം. ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് നമ്മളൊരു ജെൽ ഫോമിലാണ് സ്കിന്നിലും ഹെയറിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതിനെ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊരു ജെല്ലാക്കി എടുക്കാം. ഇനി അതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് ഫ്ലാക്സീഡിനെ എങ്ങനെയാണ് നമ്മളെ സ്കിന്നിലും ഹെയറിലും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ജെൽ ഫോമിലാക്കാൻ നമുക്ക് 3 ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 സ്പൂൺ ഫ്ലാക്സീഡ് എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം അത് പിന്നെ ഒന്ന് കുറയ്ക്കുക. തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കാം. അതുവരെ നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കണം. അത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കളറുള്ള പത ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് ആ ഒരു ജെൽ ഫോമിലോട്ടാകുന്നതിന് ശേഷം ഇതൊന്ന് ഫിൽറ്റർ ചെയ്തിടാം. ഒരു ചൂടിൽ തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ഇത് ജെൽ ഫോം ആയതുകൊണ്ട് തന്നെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ചാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് അങ്ങ് ജെല്ലാകണ്ട, ഒരു മീഡിയം ടൈപ്പ് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുക്കണം. നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ജെല്ലാവണ്ട, പക്ഷെ ആദ്യമായിട്ടൊക്കെ ചെയ്തു നോക്കുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. നല്ല ജെല്ലായി വരുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്, നമുക്കൊരു കൗതുകമാണ്. ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ഒരു ചെറിയൊരു സീഡിട്ട് അത് തിളപ്പിക്കുമ്പോൾ അതൊരു ജെല്ലായി മാറുന്നത്. നമ്മളെ കറ്റാർ വാഴയുടെയും അതുപോലെ തന്നെ മുട്ടയുടെയൊക്കെ അതേ ആ വൈറ്റ് ഇല്ലേ, എഗ് വൈറ്റും കറ്റാർ വാഴ ജെല്ലും കണക്ക് ഒരു ഫോമിലോട്ട് ഇതാവും. സീഡിൽ നിന്ന് അതൊരു ജെൽ ഫോമിലോട്ടാവുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്. അത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അത് തിക്കായിട്ടുള്ളൊരു ജെല്ലായി നോക്കിക്കോളൂ. നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കണം, എത്ര എടുത്താലാണ് ഈ ഏത് ഫോമിലെടുക്കണം, എത്രത്തോളം ജെല്ലാക്കണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ വരും. നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ എന്ത് ജെല്ലായാലും എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്യാവൂ. സ്കിൻ നല്ല ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അതിനുശേഷം ഇതിന് ആവശ്യമായ ക്വാണ്ടിറ്റി എടുത്ത് നമ്മളെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യണം. 2-3 മിനിറ്റ് മസാജ് ചെയ്തിട്ട് അതങ്ങനെ വിടുക. അതങ്ങ് ഡ്രൈ ആവുന്നതിന് മുന്നേ കഴുകി കളയണം. ഇത് നമ്മളെ സ്കിൻ നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്യും. നമ്മളെ ഏജിങ് കൊണ്ടുണ്ടാകുന്ന റിങ്കിൾസ് അതുപോലെ അങ്ങനെയുള്ള നമ്മളെ മൗത്ത് ഏരിയയിലൊക്കെ വരുന്ന ആ ഒരു റിങ്കിൾസും ആ ലൈൻസും ഒക്കെ ഇത് നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യും. ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറത്തില്ല, ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. എപ്പോഴും പറയുന്നതാണൊക്കെ ഒരു കൺസിസ്റ്റൻസി, എന്ത് ചെയ്യുമ്പോഴും ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കണം. നമുക്ക് വേണമെങ്കിൽ സിറം രൂപത്തിലാക്കാം, ടോണർ രൂപത്തിലാക്കാം, ഇതിനെ ഏതൊരു രീതിയിലും ആക്കാം. അതൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കാം. ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് മുടി ചീകി നന്നായിട്ട് അത് കോംബ് ചെയ്ത് അതിൻ്റെ ചടയൊക്കെ കളഞ്ഞ കെട്ടുകൾ, മുടിയുടെ കെട്ടുകളൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. ഓയിൽ മസാജ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നല്ല കല ഉള്ള ചീപ്പാണ് കേട്ടോ. ഇത്തരം ചീപ്പുകളൊക്കെ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കണം. നല്ല ബ്ലഡ് സർക്കുലേഷനും എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ഒരുപാട് മുടിയൊക്കെ പൊഴിയുന്നവരാണ്, ഹെയർ ലോസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. അധികം ചടയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്തൊന്ന് മുടി പൊഴിയാനുള്ള സാധ്യത കുറവാണ്. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവും. അപ്പം നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. അതെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ഈ രീതിയിൽ നമ്മളെ കയ്യിലെടുത്തതിന് ശേഷം ഇങ്ങനെ എല്ലാ രീതിയിലും സ്കാൽപ്പിന്റെ എല്ലാ രീതിയിലും ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യണം. അതായത് സ്കാൽപ്പിന്റെ എല്ലാ ഭാഗത്തും ഇത് കവർ ചെയ്യണം.
പിന്നെ മുടിയുടെ എൻഡ് വര, അതായത് മുടിയുടെ ആ ഒരു എൻഡ് വര ഇത് അപ്ലൈ ചെയ്യണം എല്ലായിടത്തും. അതായത് സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ മുടിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണം. ആ രീതിയിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഷാമ്പുവിൻ്റെ ആവശ്യമില്ല, വെറുതെ കഴുകിക്കളഞ്ഞാൽ മതി. ഇനി ഓയിൽ മസാജ് ചെയ്തവരാണെങ്കിൽ ഷാമ്പു ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സജഷൻസ്, വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള സജഷൻസ് ഒക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.